കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ അർജുൻ ആയെങ്കിൽ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങി കസ്റ്റംസ്. അർജുന്റെ മർദ്ദന പരാതി വ്യാജമാണെന്ന കോടതിയെ ബോധ്യപ്പെടുത്തി ഒരിക്കൽ കൂടി കസ്റ്റഡി അപേക്ഷ നൽകും. ഇതിനായി സിസിടിവി ദൃശ്യങ്ങളും ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകും. കസ്റ്റംസ് ചോദ്യം ചെയ്യലിൽ നിന്ന് പരമാവധി ഒഴിവാക്കാനുള്ള ശ്രമങ്ങളാണ് കള്ളക്കടത്ത് ബന്ധങ്ങൾ ഉള്ളവർ നടത്തുന്നത്. കസ്റ്റംസ് കസ്റ്റഡിയിൽ വീണ്ടും എത്തുന്നത് ഒഴിവാക്കാൻ അന്വേഷണ സംഘം മർദ്ദിച്ചെന്ന പരാതി അർജുൻ ആയെങ്കിൽ കോടതിയിൽ ഉയർത്തിയിരുന്നു. ഇതോടെ കസ്റ്റംസിന്റെ 7 ദിവസത്തെ കസ്റ്റഡി ആവശ്യം കോടതി നിരസിച്ചു. എന്നാൽ മർദ്ദന പരാതി വ്യാജമാണെന്ന് വ്യക്തമാക്കി തെളിവുകളും സിസിടിവി ദൃശ്യങ്ങളും നൽകി ഒരിക്കൽ കൂടി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കസ്റ്റംസ്. ആദ്യഘട്ട ചോദ്യം ചെയ്യലിനോട് അർജുൻ നിസ്സഹകരിച്ചതിനാൽ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കസ്റ്റംസിന് നീങ്ങേണ്ടതുണ്ട്. ഇടനാഴിയിൽ വെച്ച് മർദ്ദിച്ചെന്ന് ആദ്യവും സൂപ്രണ്ടിനെ മുറിയിൽ വെച്ച് മർദ്ദിച്ചെന്ന് പിന്നീടും അർജുൻ മൊഴിമാറ്റുകയായിരുന്നു. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളായ കൊടിസുനിക്കും ഷാഫിക്കും പങ്കുടുന്ന അർജുൻ ആയങ്കിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഷാഫിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കസ്റ്റംസ് നോട്ടീസ് നൽകിയിരുന്നത്. ടി പി കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഷാഫി ഇപ്പോൾ പരോളിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇയാളുടെ ചൊക്ലയിലെ വീട്ടിൽ പരിശോധന നടത്തിയ കസ്റ്റംസ് സ്വർണ്ണക്കടത്ത് ഇടപാടുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകളും പിടിച്ചെടുത്തിരുന്നു. കള്ളക്കടത്ത് സംഘങ്ങളുടെ സ്വർണം തട്ടിയെടുക്കാൻ അർജുൻ ആയങ്കി ഉപയോഗിച്ചിരുന്നത് സിപിഎം ക്രിമിനൽ സംഘാംഗങ്ങളായ കൊടിസുനിയും ഷാഫിയുമായിരുന്നു. കൊടിസുനിയെ ജയിലിലെത്തിയാകും ചോദ്യം ചെയ്യുക. ജനം കൊച്ചി.